ഇനി വിശദമായ വാർത്തകളിലേക്ക്. ശബരിമലയിൽ സുപ്രീം കോടതി വിധിയാണ് സർക്കാർ നിലപാടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. ശബരിമലയിൽ പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് സ്ത്രീകളാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാർ ഒരു സ്ത്രീയോടും ശബരിമലയിൽ പോകാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന പ്രതികരണമാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയത്. ആദ്യം മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിലേക്ക്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിലപാട് എന്താണോ ആ നിലപാട് നടപ്പാക്കുക എന്നതാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ. സ്ത്രീകൾ ശബരിമലയിൽ പോകണോ പോകണ്ടേ എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത് സ്ത്രീകളാണ്. ഗവൺമെന്റ് ഏതെങ്കിലും ഒരു സ്ത്രീയെ ശബരിമലയിൽ കയറ്റുന്നതിനുള്ള നടപടികൾ എടുത്തിട്ടില്ല, കഴിഞ്ഞ തവണയും എടുത്തിട്ടില്ല, ഇപ്പോഴും ഗവൺമെന്റ് അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നില്ല. മുഖ്യമന്ത്രി നിയമസഭയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് പ്രതിപക്ഷമാണ് വീണ്ടും നിയമസഭയിൽ ഈ വിഷയം വീണ്ടും ഉന്നയിച്ചത്. ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ ഉത്തരവാണ് സർക്കാരിന്റെ നിലപാട് എന്നാണ് ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളുമായി റിനു ശ്രീധർ തത്സമയം ചേരുന്നുണ്ട്. റിനു ശ്രീധർ, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? ശബരിമല വിഷയത്തിലായിരുന്നു നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മുഖ്യമന്ത്രിയുടെ മറുപടി. അതായത് ശബരിമലയിൽ സുപ്രീം കോടതി വിധിയാണ് സർക്കാരിന്റെയും നിലപാട്. ശബരിമലയിൽ പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് സ്ത്രീകളാണെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. സർക്കാർ ഒരു സ്ത്രീയോട് ശബരിമലയിൽ പോകാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ഇത് സംബന്ധിച്ച ഒരു തരത്തിലുള്ള നിർബന്ധവും സർക്കാർ കാണിച്ചിട്ടില്ല എന്നും നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കോടതിയുടെ നിലപാട് ആണ് സർക്കാരിന്റെ നിലപാട്. ഒരു സ്ത്രീക്ക് പോകണോ വേണ്ടയോ എന്ന് അവർക്ക് തന്നെ തീരുമാനിക്കാം. ക്രമസമാധാനം പാലിക്കുകയാണ് സർക്കാരിന്റെ പ്രധാന മുഖ്യമായ ഉത്തരവാദിത്വം. അതുകൊണ്ട് തന്നെ വരുന്ന സീസണിലും ഭക്തർക്ക് സമാധാനപരമായി ദർശനം നടത്താനുള്ള മുഴുവൻ ക്രമീകരണങ്ങളും ശബരിമലയിൽ ഉറപ്പുവരുത്തുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളുമായി റിനു ശ്രീധർ തത്സമയം ചേരുന്നു. എന്തൊക്കെയാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് റിനു? നിർവൻ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് IC ബാലകൃഷ്ണൻ MLA ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശബരിമലയിൽ സുപ്രീം കോടതി വിധി നടപ്പിലാക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ ഉത്തരവാദിത്വം. സുപ്രീം കോടതി വിധിയാണ് സർക്കാരിന്റെ നിലപാട് എന്നുള്ളതാണ് മുഖ്യമന്ത്രി നൽകിയ മറുപടി. ഭക്തർക്ക് ദർശനം നടത്തുവാനുള്ള എല്ലാ സൗകര്യങ്ങളും അന്ന് സംഘർഷ സമയത്തും ഒപ്പം തന്നെ ഇനി വരുന്ന മണ്ഡലകാലത്തിലും ശബരിമലയിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഒരു വിഭാഗം സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട അത് സർക്കാർ കൃത്യമായി തന്നെ തടയുകയാണ് ചെയ്തത് എന്നുള്ള മറുപടിയായിരുന്നു മുഖ്യമന്ത്രി നൽകിയത്. ശബരിമലയിൽ ക്രമസമാധാനം നടപ്പിലാക്കുന്ന നടപടിയായിരിക്കും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നുള്ള ഒരു കാര്യവും അദ്ദേഹം വ്യക്തമാക്കി. ഒപ്പം ശബരിമലയിൽ പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് സ്ത്രീകളാണ്. സർക്കാർ ആരെയും ശബരിമലയിലേക്ക് മനഃപൂർവ്വം കയറ്റുവാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല, ഇനി ശ്രമിക്കുകയുമില്ല എന്നുള്ളതും അദ്ദേഹം വ്യക്തമാക്കി. ഒപ്പം കേന്ദ്രം സംസ്ഥാനത്തോട് ഈ വിധി നടപ്പിലാക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാർ വേണമെങ്കിൽ സ്ഥലത്ത് നിരോധനാജ്ഞ പോലും പ്രഖ്യാപിക്കണമെന്നുള്ള അഭ്യർത്ഥന നൽകിയിരുന്നു. പക്ഷേ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാനത്തെ നേതൃത്വവും സംസ്ഥാന ഘടകവും വലിയ രീതിയിലുള്ള ഒരു സംഘർഷം ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നിലകൊണ്ടത്. പക്ഷേ ഇത് കൃത്യമായി തന്നെ നിലനിർത്തുവാൻ, അതായത് അടിച്ചമർത്താൻ സംസ്ഥാനത്തിന് ആയി എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഒപ്പം കേന്ദ്ര മന്ത്രിമാർ പോലും, അതായത് കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു നിയമനിർമ്മാണം നടത്തിക്കൊണ്ട് ശബരിമല വിഷയം പരിഹരിക്കുവാൻ വേണ്ടി അവർ മുന്നോട്ട് വരുമെന്ന് പറഞ്ഞ തിരഞ്ഞെടുപ്പിൽ പോലും, പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പോലും വോട്ട് പിടിച്ചെങ്കിൽ പോലും അതിന് ഒരു തീരുമാനത്തിലെത്തുവാൻ അത് കഴിയില്ല എന്നുള്ള, അത്തരത്തിലൊരു നിയമനിർമ്മാണം നടത്താൻ കഴിയില്ല എന്നുള്ള ഒരു മറുപടിയാണ് കേന്ദ്രം അറിയിച്ചത്, അല്ലെങ്കിൽ കേന്ദ്രം പറയുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരും BJPയും ജനങ്ങളെ പറ്റിക്കുകയാണ് ചെയ്തത് എന്നുള്ളൊരു പ്രതികരണം മുഖ്യമന്ത്രി പറഞ്ഞു. മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടതാണ് കോടതി വിധി. സുപ്രീം കോടതി വിധി അനുസരിക്കുകയാണ്. അതിനെ മറികടക്കാൻ സർക്കാരിന് ഒരു കാരണവശാലും കഴിയില്ല എന്നുള്ള ഒരു കൂട്ടിച്ചേർക്കലും മുഖ്യമന്ത്രി നടത്തി. റിനു ശ്രീധർ, ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാണ്. അത് മുഖ്യമന്ത്രി സഭയിൽ വീണ്ടും ആവർത്തിക്കുകയും ചെയ്തു. നിയമനിർമ്മാണം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമല്ല. ഇത് കേന്ദ്രത്തിന്റെ നിലപാടും ഇത് തന്നെയാണ്. എന്നാൽ കേന്ദ്ര സർക്കാരും കേന്ദ്രം ഭരിക്കുന്ന BJPയും അതിന്റെ അനുയായികളും സംസ്ഥാനത്തെ പ്രവർത്തകരും നേതാക്കളും ജനങ്ങളെ ശബരിമല മുൻനിർത്തി കബളിപ്പിക്കുകയായിരുന്നു. പ്രക്ഷോഭങ്ങൾ നടത്തി, അവർ വലിയ കലാപങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി. അതിനുശേഷം അവർ വ്യാജമായ വാഗ്ദാനമാണ് ജനങ്ങൾക്ക് അന്ന് നൽകിയത്. അന്ന് തന്നെ LDF ഇക്കാര്യം തുറന്ന് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം വന്ന കേന്ദ്ര സർക്കാരിന്റെ തുടർഭരണത്തിൽ ഇക്കാര്യത്തിൽ നിയമനിർമ്മാണം പ്രായോഗികമല്ല എന്ന നിലപാട് അസന്നിഗ്ധമായി കേന്ദ്രത്തിലെ നേതാക്കൾ തന്നെ അറിയിച്ചത് കൂടി സാഹചര്യം കൂടി മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഇക്കാര്യത്തിൽ പ്രതിപക്ഷമാണ് വീണ്ടും ഈ സഭയിൽ ഈ കാര്യം ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി വ്യക്തമായി പറഞ്ഞത് ക്രമസമാധാനം പാലിക്കുകയാണ് സർക്കാരിന്റെ മുഖ്യമായ ലക്ഷ്യം. അത് ഈ സീസൺ സമയത്തും സ്വൈര്യമായി സമാധാനപരമായി ഭക്തർക്ക് ശബരിമലയിലെത്തി ദർശനം നടത്താനുള്ള മുഴുവൻ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തും എന്നും സഭയിൽ അദ്ദേഹം വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് റിനു ശ്രീധർ? അതായത് ശബരിമലയിൽ ക്രമസമാധാനം ലംഘിക്കുവാൻ വേണ്ടി തന്നെയാണ് BJP ശ്രമിച്ചത്, സംഘപരിവാർ സംഘടനകൾ ശ്രമിച്ചത് എന്നുള്ളത് ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP തന്നെയാണ് സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJPയുടെ വനിതാ സംഘടനകൾ മുന്നോട്ട് വന്നത്. തുടർന്ന് പക്ഷേ കഴിയില്ല, അതിനെ അനുകൂലിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ BJPയും കോൺഗ്രസും ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വരികയുണ്ടായി. തുടർന്നാണ് പിന്നീട് അത് വലിയ രീതിയിൽ ഒരു മതവികാരമാക്കിയെടുക്കുവാൻ വേണ്ടി BJP ശ്രമിച്ചത് എന്നുള്ളതാണ്. അത് BJPയുടെ കോർ കമ്മിറ്റി യോഗത്തിന്റെ വീഡിയോ സഹിതം പുറത്തു വന്നതാണ്. ആ സമയത്ത് തന്നെ സർക്കാരിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് സർക്കാർ കൃത്യമായി വ്യക്തമാക്കിയിരുന്നു. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് സുപ്രീം കോടതി വിധി നടപ്പിലാക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ ഉത്തരവാദിത്തം. നേരത്തെ ഹൈക്കോടതി അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു, അതും സർക്കാർ അനുസരിച്ചു. ഒരു കാരണവശാലും സ്ത്രീകളെ അവിടേക്ക് കയറ്റിവിടുവാൻ വേണ്ടി അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതിനുശേഷമാണ് സുപ്രീം കോടതിയുടെ ഇത്തരത്തിലുള്ള ഒരു വിധി വരുന്നത്. അതും കൃത്യമായി തന്നെ സർക്കാർ പാലിക്കുകയാണ് ചെയ്തത് എന്നുള്ളൊരു കാര്യവും മുഖ്യമന്ത്രി പറഞ്ഞു. പക്ഷേ കേന്ദ്ര സർക്കാർ അത്തരത്തിലല്ല, കേന്ദ്ര സർക്കാർ ആ രീതിയിലല്ല എടുത്തത് എന്നുള്ളതാണ്. ഈ വിധി നടപ്പിലാക്കണം എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. അതിനുവേണ്ടിയുള്ള എല്ലാ പിന്തുണയും നൽകാമെന്ന് അറിയിച്ചിരുന്നു. വേണമെങ്കിൽ ഈ ശബരിമലയിൽ നിരോധനാജ്ഞ ഉൾപ്പെടെയുള്ളവ പ്രഖ്യാപിക്കണമെന്നുള്ള നിർദ്ദേശവും കേന്ദ്രമാണ് നൽകിയത് എന്നുള്ള കാര്യവും അദ്ദേഹം പറഞ്ഞു. പക്ഷേ ആ സാഹചര്യത്തിലാണ് BJP പ്രവർത്തകർ, കേന്ദ്രം ഭരിക്കുന്ന സംഘടനയുടെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ഭാരവാഹികളും സംസ്ഥാനത്തെ BJP പ്രവർത്തകരും വലിയ രീതിയിലുള്ള ഒരു സംഘർഷം ഉണ്ടാക്കിക്കൊണ്ട് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് സംസ്ഥാനത്തെ കരുവാക്കുവാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷെ അത് കൃത്യമായി തന്നെ തടയിടാൻ വേണ്ടി സംസ്ഥാന സർക്കാരിനും പോലീസിനും കഴിഞ്ഞു എന്നുള്ള ഒരു കാര്യവും അദ്ദേഹം സഭയിൽ വ്യക്തമാക്കി. റിനു ശ്രീധർ, ചോദ്യോത്തര വേളയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ മറുപടി ശബരിമല വിഷയത്തിൽ. അതോടൊപ്പം തന്നെ ഭക്ഷ്യവകുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സഭയിൽ ഉയർന്നു വന്നു എന്നതാണ് വ്യക്തമാക്കുന്നത്. ചോദ്യോത്തര വേള ഇപ്പോഴും പുരോഗമിക്കുകയാണോ? ഇത് സംബന്ധിച്ച മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് റിനു? ചോദ്യോത്തര വേള അവസാനിച്ചു. ഇപ്പോൾ അടിയന്തര പ്രമേയം നടക്കുകയാണ്. അടിയന്തര പ്രമേയത്തിന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ UAPയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഴിക്കോട് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തത് വലിയ രീതിയിലുള്ള ആശങ്കയും അരക്ഷിതാവസ്ഥയും ഉണ്ടായി. അതുകൊണ്ട് തന്നെ സഭ നിർത്തിവെച്ച ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, കോട്ടയം MLA ആയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. അതിന്മേലുള്ള ചർച്ച സഭയിൽ പുരോഗമിക്കുകയാണ്. റിനു ശ്രീധർ വിവരങ്ങൾ വ്യക്തമാണ്. റിനുവാണ് നിയമസഭയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങൾ നൽകിയത്. ചോദ്യോത്തരവേള സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളാണ് റിനു ശ്രീധർ നൽകിയത്. ശബരിമല വിഷയം മുൻനിർത്തി ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്ന് മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. UAPA അറസ്റ്റ് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയ അരക്ഷിതാവസ്ഥയും ആശങ്കയും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടിയന്തര പ്രമേയത്തിന് സഭയിൽ നോട്ടീസ് നൽകിയിരിക്കുന്നു. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളുമായി ഷീജ നിയമസഭയിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. ഷീജ, പ്രതിപക്ഷം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്? എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? തീർച്ചയായും UAPA കോഴിക്കോട് നിന്ന് അറസ്റ്റ് ചെയ്ത 2 വിദ്യാർത്ഥികൾക്ക് മേൽ ചുമത്തിയ വിഷയത്തിൽ തന്നെയായിരുന്നു പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഇതിൽ തന്നെ മുഖ്യമന്ത്രി കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ മറുപടിയിൽ വ്യക്തമാക്കി. ഈ നോട്ടീസിനുള്ള മറുപടിയിൽ മുഖ്യമന്ത്രി പ്രധാനമായും പറഞ്ഞത് ഈ സംഭവത്തെക്കുറിച്ച് തന്നെ ആദ്യം വിശദീകരിച്ചു. അന്നത്തെ ദിവസം ഈ 3 പേർ ഇരുട്ടിൽ ഒളിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ് പോലീസ് അവരെ കണ്ടെത്തിയത്. അതിൽ പോലീസ് എത്തിയപ്പോൾ ഒരാൾ അവിടെ നിന്നും ഓടി ഇരുട്ടിലേക്ക് മറയുകയായിരുന്നു. മറ്റ് 2 പേർ താഹയും അലൈനും ആയിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും പരിശോധിക്കുമ്പോൾ അലൈന്റെ ബാഗിൽ നിന്നും ഇത്തരത്തിൽ മാവോയിസ്റ്റ് അനുകൂല ലഘുലേഖകൾ കണ്ടെത്തി. താഹയുടെ കയ്യിൽ നിന്നും കൈപുസ്തകവും ലഘുലേഖയും കണ്ടെത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. തുടർന്ന് അവർക്കെതിരെ UAPA ചുമത്തുന്നു. ഇവരുടെ രണ്ടുപേരുടെയും വീടുകളിലും പരിശോധന നടത്തി. അലൈന്റെ വീട്ടിൽ നിന്നും മൊബൈൽ ഫോൺ കണ്ടെത്തി. താഹയുടെ വീട്ടിലെത്തിയപ്പോൾ അവിടെ നിന്നും മാവോയിസ്റ്റ് അനുകൂല പുസ്തകങ്ങൾ അതോടൊപ്പം തന്നെ ലഘുലേഖകൾ എല്ലാം തന്നെ കണ്ടെത്തിയിരുന്നു. താഹയെ വീട്ടിൽ കൊണ്ടുപോയപ്പോൾ മാവോയിസ്റ്റ് അനുകൂല മുദ്രാവാക്യവും വിളിച്ചിരുന്നു എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ UAPA ചുമത്തിയിരിക്കുന്നത്. പക്ഷേ UAPA നിയമം അത് ഒരു തരത്തിലും ദുരുപയോഗം ചെയ്യാൻ സംസ്ഥാന സർക്കാർ അനുവദിക്കുന്നതല്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രണ്ട് വിദ്യാർത്ഥികൾക്കെതിരെ UAPA ചുമത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ പരിശോധന നടത്തുന്നതായിരിക്കും. അതിനുശേഷം മാത്രമേ ഇതിന് ഒരു അന്തിമ അനുമതി സർക്കാർ കൊടുക്കുകയുള്ളൂ. ഇതിൽ വിശദമായ പരിശോധന ഏതായാലും നടത്തും. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണവും നടന്നു വരികയാണ്. ഒരു പ്രാഥമിക റിപ്പോർട്ടാണ് നിലവിൽ ഇപ്പോൾ പോലീസ് നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം പോലീസും പൂർത്തിയാക്കി നൽകുന്നതായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതായാലും സർക്കാരും ഇതിൽ വ്യക്തമായ പരിശോധനകൾക്ക് ശേഷം മാത്രമായിരിക്കും നടപടി കൈക്കൊള്ളുക എന്ന് തന്നെയാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നിർബൻ ഷീജ, ഇക്കാര്യത്തിൽ കോഴിക്കോട് നടന്ന സംഭവത്തിൽ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നു, UAPA നിയമം ചുമത്തുന്നു. ഇത് സംബന്ധിച്ചിട്ടുള്ള പോലീസ് നടപടിക്രമങ്ങളെ സംബന്ധിച്ചുള്ള വിശദീകരണത്തിനൊപ്പം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അസന്നിഗ്ധമായി ഇക്കാര്യത്തിൽ പറഞ്ഞു, LDF സർക്കാരിന്റെയും CPM-ന്റെയും നിലപാട് UAPA-ക്ക് എതിരാണ്. ഇക്കാര്യത്തിൽ ഇവർക്കെതിരെ UAPA ചുമത്തുന്നതിനോട് സർക്കാരിന് യോജിപ്പില്ല. ഇത് പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇത്തരം രാഷ്ട്രീയപരമായ ഇടതുപക്ഷ മുന്നണിയുടെയും സർക്കാരിന്റെ നിലപാടും നിയമസഭയിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടോ ഷീജ? തീർച്ചയായും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യ ദിവസം തന്നെ മുഖ്യമന്ത്രി ഈ കേസുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നു. കാരണം ഇത്തരത്തിൽ രണ്ട് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു, അവർക്കെതിരെ UAPA ചുമത്തി എന്ന് അറിഞ്ഞിരുന്ന ഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് DGP-യോട് വിശദീകരണം തേടിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ സർക്കാരിന്റെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ് എന്നുള്ള കാര്യവും വ്യക്തമാക്കിയിരുന്നു. ഇതിൽ കൃത്യമായ രീതിയിൽ കർശനമായ പരിശോധന നടത്താൻ തന്നെയാണ് മുഖ്യമന്ത്രി തീരുമാനിച്ചത്. അത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഒരു തരത്തിലും ഇത്തരത്തിൽ ഒരു UAPA എന്ന നിയമത്തെ അനുകൂലിക്കുന്നവരല്ല LDF സർക്കാരും CPIM-ഉം എന്നുള്ളത് കാര്യം അടക്കം മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ എല്ലാ വശങ്ങളും കൃത്യമായ രീതിയിൽ പരിശോധിക്കപ്പെടും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഈ ഒരു ഘട്ടത്തിൽ ഉറപ്പു നൽകുന്നത്. കാരണം സർക്കാരിന്റെ അന്തിമ തീരുമാനത്തിന് വിധേയമായി മാത്രമേ UAPA പ്രാബല്യത്തിൽ വരൂ എന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ധ്രുവൻ ഷിജ, വിവരങ്ങൾ വ്യക്തമാണ്. നിയമസഭയിൽ നിന്ന് തത്സമയം ഷീജയാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കേണ്ടതുണ്ട്. പാലാരിവട്ടം മേൽപ്പാലം അതീവ ദുർബലമെന്ന് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. പാലത്തിൽ വിള്ളൽ കണ്ടെത്തിയത് 2000-ലധികം വിള്ളലുകളാണ്. 99 വിള്ളലുകൾക്ക് 3 മില്ലിമീറ്ററിൽ കൂടുതൽ വലിപ്പമുണ്ട് എന്നും പരിശോധനാ സംഘം കണ്ടെത്തിയിരിക്കുന്നു. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സിബി തത്സമയം ചേരുന്നുണ്ട്. സിബി, പാലാരിവട്ടം അഴിമതി വളരെ വിവാദമായ പശ്ചാത്തലമാണ്. ഇക്കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം അതിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. അപ്പോഴാണ് ഈ പരിശോധന ഫലവും ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് സംബന്ധിച്ച വിശദാംശങ്ങൾ സിബി? നിർബൻ, പൊതുമരാമത്ത് വകുപ്പിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗവും തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ സ്ട്രക്ചറൽ വിഭാഗവും നടത്തിയ സംയുക്തമായ പരിശോധനാ റിപ്പോർട്ടാണ്, വിദഗ്ധ സമിതി റിപ്പോർട്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ വിജിലൻസ് സമർപ്പിക്കാൻ പോകുന്നത്. ഈ ഒരു റിപ്പോർട്ടിലാണ് പ്രധാനമായും പാലാരിവട്ടം മേൽപ്പാലം അതീവ ദുർബലമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ മദ്രാസ് IIT-യും ഇത്തരത്തിലൊരു റിപ്പോർട്ട് സർക്കാർ നൽകിയിരിക്കുന്നു. പ്രധാനമായും 2183 വിള്ളലുകൾ പാലത്തിലുണ്ട്. കൂടാതെ 6 വളവുകളുമുണ്ട്. ഈ വിള്ളലുകൾ തന്നെ 99 വിള്ളലുകളിൽ 3 മില്ലിമീറ്ററിലധികം വലിപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലൂടെ ഭാരമേറിയ വാഹനങ്ങൾ കടന്നു പോയാൽ ഈ വിള്ളലുകൾക്ക് വലിയ വലിപ്പം കൂടുമെന്നും ഈ വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നു. നേരത്തെ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. കൂടാതെ ഈ സ്ഥിതിയിലടക്കമുള്ളവരെല്ലാം തന്നെയും ഈ പാലം പരിശോധിച്ച ശേഷമാണ് ഈ പാലം പുതുക്കി പണിയുക മാത്രമല്ല പൊളിച്ച് പണിയേണ്ടി വരുമെന്ന ഒരു അഭിപ്രായവും മുന്നോട്ട് വയ്ക്കുകയും ഇത് പ്രകാരം സർക്കാർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. എന്തായാലും ഇത് ശരിവെക്കുന്ന റിപ്പോർട്ട് തന്നെയാണ്. മറ്റു 2 വിഭാഗത്തിന് റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ ഹൈക്കോടതിയിൽ നിരവധി ഹർജികൾ വന്നിരുന്നു. ഇതിലൊരു ലോഡ് ടെസ്റ്റ് നടത്തണമെന്നല്ല തന്നെയും നിരവധി ഹർജികൾ മറ്റ് വിവിധ കോണുകളിൽ നിന്നും ഉണ്ടായിരുന്നു. ഇത് തുടർന്നാണ് വിജിലൻസ് ഇപ്പോൾ ഇത്തരത്തിലൊരു സാങ്കേതികമായ റിപ്പോർട്ട് കൂടി വീണ്ടും വീണ്ടും ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്ന മൂന്ന് പേരുടെ ടി ഒ സൂര്യ അടക്കം മൂന്ന് പേരുടെ ജാമ്യാപേക്ഷയും ഇന്ന് പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെയും ഈ ജാമ്യാപേക്ഷയിൽ നീണ്ട വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു. പ്രധാനമായും ഈ വിജിലൻസ് ചൂണ്ടിക്കാട്ടിയത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും എം എൽ എയുമായ വി കെ ഇബ്രാഹിം കുഞ്ഞിനെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി പ്രതിയാക്കുന്നതിനും കേസെടുക്കുന്നതിനും വേണ്ടി സർക്കാരിന് അഴിമതി നിരോധന നിയമപ്രകാരം അപേക്ഷ നൽകി കാത്തിരിക്കുകയാണെന്നും വിജിലൻസ് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് അവരുടെ ജാമ്യാപേക്ഷയും ഇന്ന് പരിഗണിക്കുകയും ചെയ്യും. എന്തായാലും ഇവരുടെ മൂന്നുപേരുടെയും ജാമ്യാപേക്ഷ തള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തായാലും വളരെ വളരെ ഇത്തരത്തിലൊരു ഗൗരവമായ റിപ്പോർട്ടാണ് ഇപ്പോൾ വിദഗ്ധ സമിതി റിപ്പോർട്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ വിജിലൻസ് വീണ്ടും സമർപ്പിച്ചിരിക്കുന്നത്. നിർമ്മൻ, സിബി പാലത്തിന്റെ ബലക്ഷയം സംബന്ധിച്ച് സാധൂകരിക്കുന്ന ഏറ്റവും നിർണായകമായ റിപ്പോർട്ട് തന്നെയാണ് സിബി സൂചിപ്പിച്ച് അതനുസരിച്ച് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ തന്നെ ആ പാലത്തിന്റെ പൊളിക്കലുമായി ബന്ധപ്പെട്ട് ചില ഹർജികൾ കോടതിയിൽ വന്നിരുന്നു. അപ്പോൾ ആ പാലത്തിന്റെ ബല പരിശോധന നടത്തണം, ഭാരം കയറ്റിയ വാഹനം കടത്തിവിട്ട് വേണ്ട പരിശോധന നടത്തിയതിന് ശേഷം മാത്രമേ ആ പാലം പൊളിക്കാൻ പാടുള്ളൂ എന്ന തരത്തിലുള്ള ഉത്തരവും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണോ ഈ പരിശോധനാ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്? വിജിലൻസിന്റെ ഈ റിപ്പോർട്ട് സ്വാഭാവികമായും കോടതിയിൽ സമർപ്പിക്കുമ്പോൾ ഈ കേസിനെ സംബന്ധിച്ചും നിർണായകമാണ്. അതോടൊപ്പം തന്നെ പാലം പുതുക്കിപ്പണിയലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ആ സർക്കാരിന് വേഗം മുന്നോട്ട് പോകാനുള്ള നടപടിക്രമങ്ങളിലേക്ക് ഇത് മുന്നോട്ട് പോകുമോ? ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സിബി? തീർച്ചയായും ഏറ്റവും നിർണായകമായ റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ വിജിലൻസ് ഹൈക്കോടതി സമർപ്പിച്ചിരിക്കുന്നത്. കാരണം ഇപ്പോൾ നിർബൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പാലം വീണ്ടും പുതുക്കി പണിയാൻ വേണ്ടിയുള്ള ഒരു നടപടിയുമായി മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു ഹൈക്കോടതി നിന്നും താൽക്കാലികമായൊരു സ്റ്റേ, അതായത് താൽക്കാലിക ഹൈക്കോടതി ഉത്തരവ് വരുന്നതുവരെ ഈ പാലം പൊളിക്കരുതെന്നുള്ളൊരു സ്റ്റേ ഉണ്ടായത്. ഇതിൽ പ്രധാനമായും ലോ ടെസ്റ്റിംഗ് അടക്കമുള്ള എല്ലാത്തിനും നടത്തണമെന്ന ഒരു നിർദ്ദേശം ഹൈക്കോടതി സർക്കാർ നൽകുകയും ചെയ്തിരിക്കുന്നു. ഈ സ്ഥിതിയാണ് ഈ കാര്യത്തിൽ പ്രധാനമായും മെട്രോമാൻ ഈ സ്ഥിതിയിലാണ് ഈ പാലം പൊളിച്ച് മാറ്റി പുതുതായി പണിയാതെ നിവൃത്തിയില്ല എന്നുള്ള റിപ്പോർട്ട് നൽകിയത്. കൂടാതെ മദ്രാസ് IIT ഉൾപ്പെടെയുള്ള സംഘങ്ങളെല്ലാം തന്നെയും ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് ഈ പാലത്തിന്റെ കാര്യത്തിൽ അതീവ ദുർബലമാണെന്നുള്ള റിപ്പോർട്ട് നൽകിയിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ മറ്റ് രണ്ട് പേരെ കൂടി, രണ്ട് ഈ സാങ്കേതിക വിദഗ്ധരെ കൂടി ഇത്തരത്തിൽ വിജിലൻസ് നിയോഗിക്കുകയും പൊതുമരാമത്ത് വകുപ്പിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗവും തൃശൂർ കോളേജിന്റെ എഞ്ചിനീയറിംഗ് കോളേജിലെ സ്ട്രക്ചർ വിഭാഗവും ഇത്തരത്തിൽ ഒരു പരിശോധന നടത്തിയത്. അങ്ങനെ വിവിധ വകുപ്പുകൾ നടത്തിയ പരിശോധനയിലും ഈ പാലത്തിന്റെ അവസ്ഥ അതീവ ദുർബലമാണെന്നും ഈ പാലം പുതുക്കി പണയേണ്ടി വരുമെന്നൊരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് ഹൈക്കോടതിയിൽ വിജിലൻസ് കൃത്യമായി അറിയിക്കുകയും ഈ സ്റ്റേ നീക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നടപടിക്ക് നീങ്ങുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ വിജിലൻസ് വീണ്ടും മറ്റ് രണ്ട് വിഭാഗത്തിന്റെ കൂടി ഇത്തരത്തിലൊരു പരിശോധനാ റിപ്പോർട്ടുമായി ചെന്നിരിക്കുന്നത്. കൂടാതെ ഇവരുടെ ഈ മറ്റ് മൂന്ന് പ്രതികളുടെ ജാമ്യാപേക്ഷയും കഴിഞ്ഞ ദിവസങ്ങളായി ഹൈക്കോടതിയിൽ പരിഗണനയിലിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വിജിലൻസ് വ്യക്തമാക്കിയിരിക്കുന്നു. പ്രത്യേകിച്ച് പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്ത മുൻ മന്ത്രി തന്നെ ഇതിൽ കാര്യത്തിൽ പ്രതിയാക്കേണ്ടി വരുമെന്ന ഒരു സാഹചര്യവും ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു ഗൗരവകരമായ റിപ്പോർട്ട് കൂടി, രണ്ട് റിപ്പോർട്ട്, സംയുക്തമായ റിപ്പോർട്ട് കൂടി കാഴ്ചവെക്കുന്നത്. പാലം അതീവ ദുർബലാവസ്ഥയാണ്, ഇതിലൂടെ ഭാരം കയറിയ വാഹനങ്ങൾ കയറ്റാൻ കഴിയില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിള്ളലുകളുടെ കണക്കുകൾ അക്കമിട്ട് നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ വിജിലൻസ് ഇത്തരത്തിലൊരു റിപ്പോർട്ട്, സംയുക്തമായ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഹൈക്കോടതി ഇതെല്ലാം പരിഗണിക്കുകയും ഈ പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വിധി പറയുകയും ചെയ്യും. നിർമ്മൻ, സിബിഐ വിവരങ്ങൾ വ്യക്തമാണ്. പാലാരിവട്ടം മേൽപ്പാലം അതീവ ദുർബലമെന്ന് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തുവരുന്നു. പാലത്തിൽ വിള്ളൽ കണ്ടെത്തിയത് 2000-ലധികം വിള്ളലുകളാണ്. ഇതിൽ 99 വിള്ളലുകൾ 3 മില്ലിമീറ്ററിൽ കൂടുതൽ ആഴമുള്ളതാണ് എന്നതും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിലുണ്ട്. ഇത് പാലം പുതുക്കിപ്പണിയുന്നത് സംബന്ധിച്ചുള്ള സർക്കാർ നടപടിക്കും അതോടൊപ്പം തന്നെ പാലാരിവട്ടം അഴിമതി കേസിനെ സംബന്ധിച്ചും നിർണായകമാണ്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് കൊച്ചിയിൽ നിന്ന് സിബി നൽകിയത്. ഇനിയൊരു ഇടവേള. വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് അനുകൂല സംഘടന TDF-ന്റെ നേതൃത്വത്തിൽ KSRTC ജീവനക്കാർ പണിമുടക്ക് തുടരുകയാണ്. പണിമുടക്ക് നിരവധി സർവീസുകളെ സംസ്ഥാന വ്യാപകമായി ബാധിച്ചിട്ടുണ്ട്. സമരം യാത്രക്കാരെ രൂക്ഷമായി ബാധിക്കുകയും ചെയ്തു, വലയ്ക്കുകയാണ്. തിരുവനന്തപുരത്ത് ഡ്രൈവർക്ക് സമരക്കാരുടെ മർദ്ദനവും ഏറ്റിട്ടുണ്ട്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ലെസ്ലി ജോൺ തത്സമയം ചേരുന്നുണ്ട്. ലെസ്ലി, കഴിഞ്ഞ ദിവസം ഗതാഗത വകുപ്പ് മന്ത്രി വിളിച്ചു ചേർത്ത ചർച്ച പരാജയപ്പെട്ടിരുന്നു. അതിൽ മന്ത്രി തന്നെ പറഞ്ഞത് ഒരു ദിവസം സമരം നടത്തുകയാണെങ്കിൽ നിലവിൽ സാമ്പത്തിക പ്രതിസന്ധിയിലായ KSRTCക്ക് 5 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടാകുക. സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിട്ടും സമരവുമായി മുന്നോട്ട് പോവുകയായിരുന്നു കോൺഗ്രസ് അനുകൂല സംഘടന. ഇപ്പോൾ സമരം വ്യാപകമായി അക്രമത്തിലേക്ക് പോയിരിക്കുന്നു. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ലെസ്ലി? നിർബൻ മന്ത്രിയുടെ ആവശ്യം നിരാകരിച്ചുകൊണ്ടാണ് കോൺഗ്രസ് അനുകൂല സംഘടനയായ TDF വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം ആരംഭിച്ചിരിക്കുന്നത്. 24 മണിക്കൂർ സമരം രാവിലെ മുതൽ ആരംഭിക്കുകയും ചെയ്തു. സംസ്ഥാനത്തുടനീളമുള്ള 4200 സർവീസുകളാണ് KSRTC നടത്തുന്നത്. ഇതിൽ പകുതിയിലധികം സർവീസുകളെയും ഈ സമരം ബാധിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ. കൃത്യമായ കണക്കുകൾ KSRTC അധികൃതർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. KSRTCയിലെ ഒരു വിഭാഗം ജീവനക്കാർ മാത്രമാണ് ഇപ്പോൾ പണിമുടക്കുന്നത്. ഇത് യാത്രാ ക്ലേശം രൂക്ഷമാക്കാനുള്ള സാഹചര്യം പലയിടത്തും സമരാനുകൂലികൾ സർവീസ് തടഞ്ഞു. തിരുവനന്തപുരം നെടുമങ്ങാട് ബുദ്ധിക്കെത്തിയ ഡ്രൈവറെ മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. ശമ്പള വിതരണത്തിലെ അനിശ്ചിതത്വത്തിൽ പ്രതിഷേധിച്ചാണ് ജീവനക്കാർ പണിമുടക്കുന്നത്. കണ്ണൂരിൽ 8 തലശ്ശേരിയിൽ 19 സർവീസുകളാണ് ഇതുവരെയുള്ള മുടങ്ങിയിരിക്കുന്നത്. കോഴിക്കോട് 8 ഓർഡിനറി സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് 60% ബസ്സുകളും മുടങ്ങി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. മലയോര മേഖലയിൽ യാത്രാ കലക്ഷം വലിയ ശക്തമായി നിലനിൽക്കുന്നു. കാരണം മാത്രമല്ല വടക്കൻ ജില്ലകളിൽ KSRTCയെ മാത്രം ആശ്രയിക്കുന്ന ഗ്രാമപ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള യാത്രാ ക്ലേശം ജനങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. മലയോര ജില്ലയായ ഇടുക്കിയിൽ തൊടുപുഴ ഉൾപ്പെടെയുള്ള ഡിപ്പോകളിൽ നാമമാത്രമായ ബസ്സുകൾ മാത്രമാണ് ഇന്ന് സർവീസിനായി വാങ്ങിയിരിക്കുന്നത്. മലപ്പുറം, പാലക്കാട് ജില്ലകളിലും ഒരു വലിയ വിഭാഗം സർവീസുകൾ മുടങ്ങിയിട്ടുണ്ട്. ദീർഘദൂര സർവീസുകളാണ് മുടങ്ങിയതിൽ മിക്കതും. മാത്രമല്ല ആദ്യ മണിക്കൂറുകളിൽ സമരം വലിയ രീതിയിൽ ജനജീവിതത്തെ ബാധിച്ചു. രാവിലെ തിങ്കളാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ രാവിലെ ഓഫീസിലും സ്കൂളുകളിലേക്കും പോകാനുള്ള വിദ്യാർത്ഥികളെയും ജീവനക്കാരെയുമാണ് വലിയ ബുദ്ധിമുട്ടിലാക്കിയത്. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലും പണിമുടക്ക് സാധാരണക്കാരെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. നെടുമങ്ങാട് സ്റ്റാൻഡിൽ വെച്ചാണ് ജോലിക്കെത്തിയ ഡ്രൈവറെ സമരാനുകൂലികൾ മർദ്ദിച്ചത്. ഇയാളെ നെടുമങ്ങാട് ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. കൊല്ലത്ത് 126 സർവീസുകൾ മാത്രമാണ് ഇന്ന് നടത്താനായത്. സർക്കാർ തലത്തിൽ ഇടപെടലുകൾ ഉണ്ടായെങ്കിലും യാത്രാക്ലേശം രൂക്ഷമാകുന്ന സ്ഥിതിവിശേഷം നിലവിലുണ്ട്. ആലപ്പുഴയിൽ 357 സർവീസുകളിൽ 110 മാത്രമാണ് ഇതുവരെ നടത്താനായത്. മലപ്പുറം ജില്ലയിൽ 30-ൽ 20 സർവീസുകൾ നടക്കുന്നു. കൽപ്പറ്റയിൽ 3 ഡിപ്പോകളിലായി കൽപ്പറ്റയിൽ 12 സർവീസുകൾ കൽപ്പറ്റ ഡിപ്പോ കേന്ദ്രീകരിച്ച് നടന്നപ്പോൾ ബത്തേരിയിൽ ഒരു ട്രിപ്പ് പോലും ഒരു സർവീസ് പോലും നടത്താൻ പറ്റാത്ത അവസ്ഥയാണ്. മാനന്തവാടിയിൽ 13 സർവീസുകൾ മാത്രമാണ് നടത്താൻ കഴിഞ്ഞത്. കേരളത്തിലെ 4200 സർവീസുകളിൽ ഏകദേശം 1750 സർവീസുകൾ മാത്രമാണ് നടത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും 12 മണിയോടുകൂടി ഔദ്യോഗികമായ കണക്കുകൾ ലഭ്യമാകും. ലെസ്ലി, ഈ സമരം ഗ്രാമപ്രദേശങ്ങളെയും നഗരത്തെയും ഒരുപോലെ ബാധിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ ലെസ്ലി പറഞ്ഞതുപോലെ ദീർഘദൂര സർവീസുകൾ കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെ ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്തവരുണ്ടാവും. ഈ സർവീസുകൾ പ്രധാനമായി റദ്ദാക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും യാത്രക്കാർക്ക് ഉണ്ടാവുക. അതോടൊപ്പം തന്നെ കേരള തമിഴ്നാട് അതിർത്തിയിലേക്ക് സർവീസ് നടത്തുന്നവരുടെ ഏക ആശ്രയം, യാത്രക്കാരുടെ ഏക ആശ്രയം KSRTC ബസ്സുകളാണ്. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന മറ്റ് ട്രാൻസ്പോർട്ട് ബസ്സുകളും കേരളത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ആണ് സർവീസ് നാഗർകോവിലേക്കൊക്കെ നടത്തുന്നത്. ആ ബസ്സുകൾ സർവീസ് ഇവർ തടസ്സപ്പെടുത്തുന്നുണ്ടോ? അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലും സിറ്റി സർവീസിലും ഈ സമരം ഒരുപോലെ ബാധിച്ചിട്ടുണ്ടോ? ലെസ്ലി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തുടനീളം KSRTC 4200 സർവീസുകളാണ് നിലവിൽ നടത്തുന്നത്. ഇതിൽ 1750 സർവീസുകൾ മാത്രമാണ് ഇപ്പോൾ നടത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ് പ്രാഥമികമായി പുറത്തുവിടുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. അത് തന്നെ യാത്രാക്ലേശം എത്രത്തോളം ദുസ്സഹമാക്കുന്നു എന്നുള്ളതിന്റെ സൂചകം തന്നെയാണ്. ഗ്രാമപ്രദേശങ്ങളിലും ഒപ്പം തന്നെ മലയോര മേഖലകളിലും സിറ്റി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും KSRTC സമരം മൂലമുണ്ടാകുന്ന യാത്രാക്ലേശം അത് വലിയ തോതിലുള്ള ഒരു പ്രശ്നമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ബസ്സുകൾ സമരാനുകൂലികൾ ഇതുവരെ തടയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്തായാലും ഡ്യൂട്ടിക്കെത്താൻ എത്തുന്നവരെ കയ്യേറ്റം ചെയ്യുന്നത് അടക്കമുള്ള അക്രമ സ്വഭാവത്തിലേക്ക് ചിലയിടങ്ങളിൽ പോലും KSRTC സമരാനുകൂലികൾ പോകുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി വിശദമായ എത്ര സർവീസുകൾ നടത്താനായി എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ കണക്ക് KSRTCയുടെ ഭാഗത്തുനിന്ന് പുറത്തിറങ്ങാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. എന്തായാലും ഒരു ദിവസം കെ എസ് ആർ ടി സിക്കുണ്ടാകുന്ന നഷ്ടങ്ങൾക്കും അപ്പുറം യാത്രാ ക്ലേശവും വലിയ തോതിൽ കെ എസ് ആർ ടി സി സമരം മൂലം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. ലെസ്ലി, വിവരങ്ങൾ വ്യക്തമാണ്. അതായത് തലസ്ഥാനത്ത് നിന്നുള്ള വിവരങ്ങളാണ് ലെസ്ലി ജോൺ നൽകിയത്. അതായത് തലസ്ഥാനത്തും അതിർത്തി പ്രദേശങ്ങളിലും മലയോര മേഖലകളിലുമൊക്കെ ഈ സമരം, കോൺഗ്രസ് അനുകൂല സമരത്തിന്റെ വലിയ രൂക്ഷതയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഗതാഗതത്തെ, അതായത് യാത്രക്കാരെ വലിയ ദുരിതത്തിൽ ആക്കിയിരിക്കുന്നു. ഭൂരിഭാഗം സർവീസുകളും റദ്ദു ചെയ്യുന്ന അവസ്ഥ. അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലും ദീർഘദൂര സർവീസുകൾ റദ്ദാക്കിയതോടുകൂടി വലിയ ബുദ്ധിമുട്ടിലാണ് യാത്രക്കാർ. വയനാട്ടിൽ നിന്ന് അനൂപ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. വയനാട്ടിലും മാനന്തവാടിയിലും ഒക്കെ തന്നെ ദീർഘദൂര സർവീസുകൾ അടക്കം റദ്ദാക്കുന്ന അവസ്ഥ. എന്തൊക്കെയാണ് മലയോര മേഖലയിലെ വിശദാംശങ്ങൾ അനൂപ്? കെ എസ് ആർ ടി സിയിലെ ഒരു വിഭാഗം തൊഴിലാളികൾ നടത്തുന്ന പണിമുടക്ക് വയനാട്ടിലെ ഗ്രാമീണ മേഖലകളിലെ യാത്രാക്ലേശം അതിരൂക്ഷമാക്കിയ സാഹചര്യം തന്നെയാണുള്ളത്. വയനാട്ടിൽ ആദ്യ കെ എസ് ആർ ടി സി സർവീസ് നടത്തുന്നത് 200 സർവീസുകളാണ്. ഇതിൽ 80 ജീവനക്കാരെ ഉപയോഗിച്ചുള്ള ഏതാണ്ട് 40ഓളം സർവീസുകൾ മാത്രമേ ഈ സമയം വരെ സർവീസ് നടത്തിയിട്ടുള്ളൂ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ജില്ലാ നിപ്പായ ബത്തേരിയിൽ 100 സർവീസുകളാണ് ആകെയുള്ളത്. ഈ 100 സർവീസുകളിൽ ഒന്നുപോലും ആരംഭിച്ചിട്ടില്ല. ബത്തേരിയിൽ നിന്ന് ആരംഭിക്കുന്ന സർവീസുകളാണ് എല്ലാം രാവിലെ തന്നെ മുടങ്ങിയത്. അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ജില്ലാ ഡിപ്പോ വഴി കടന്നു പോകുന്ന കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന കെ എസ് ആർ ടി സി ബസ്സുകളെ സർവീസ് നടത്താൻ സമരാനുകൂലികൾ അനുവദിച്ചിട്ടുണ്ട്. എങ്കിലും ബത്തേരിയിൽ രാവിലെ ബത്തേരി ഡിപ്പോയിൽ നിന്ന് പുറപ്പെടുന്ന ബസ്സുകളെ സംബന്ധിച്ച് തർക്കവും നേരിയ തോതിൽ സംഘർഷവും ഉണ്ടായിരുന്നു. ഇവിടെ കൽപ്പറ്റയിൽ അതേസമയം 12 സർവീസുകളാണ് രാവിലെ ആരംഭിച്ചത്. 12 സർവീസുകൾ മുടങ്ങുകയും ചെയ്തു. മാനന്തവാടിയിൽ 63 സർവീസുകളാണ് ആകെയുള്ളത്. എങ്കിൽ 13 സർവീസുകൾ മാത്രമാണ് സർവീസ് നടത്തിയത്. എംപാനൽ ജീവനക്കാരെ ഉപയോഗിച്ചുള്ള 30 സർവീസുകൾ ജില്ലയിൽ ആകെ ഇപ്പോൾ നടക്കുന്നുണ്ട്. കൂടുതൽ സർവീസുകൾ ആരംഭിക്കാനാകും എന്നാണ് ഡിപ്പോകളിൽ നിന്ന് ഡിപ്പോ സൂപ്രണ്ടുമാർ അറിയിക്കുന്നത്. ഏതായാലും 200 കെ എസ് ആർ ടി സി സർവീസുകളിൽ ഏതാണ്ട് ഭാഗികമായി തന്നെ ഇത് ബാധിച്ചു എന്ന് വേണം പറയാൻ. കാരണം പകുതിയിലധികം സർവീസുകളും നടത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ മാനന്തവാടിയിൽ 93 സർവീസുകൾ മുടങ്ങിയതായി സൂപ്രണ്ട് അറിയിക്കുന്നു. പരമാവധി സർവീസ് അല്പസമയത്തിനകം ആരംഭിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിലും ഇവിടെയും ഗ്രാമീണ മേഖലകളിലെല്ലാം തന്നെ യാത്രാക്ലേശം രൂക്ഷമാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. മാനന്തവാടിയിൽ, തിരുവനന്തപുരം, മുണ്ടക്കയം, കോട്ടയം സർവീസുകൾ അടക്കം മുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ബത്തേരി ഡിപ്പോയിൽ നിന്ന് മാനന്തവാടിയിലേക്ക് പോകുന്ന സർവീസുകൾ ആരംഭിക്കാൻ കഴിയാത്ത വിധത്തിൽ സമരാനുകൂലികൾ അവിടെ ഇത്തരത്തിൽ സർവീസുകൾ തടയാനുള്ളൊരു ശ്രമം മാനന്തവാടിയിൽ നടത്തുന്നു. അതോടൊപ്പം തന്നെ ബത്തേരിയിലും ഇത്തരത്തിൽ സർവീസുകൾ തടയാനുള്ള, പുറപ്പെടുന്ന സർവീസുകൾ തടയാനുള്ള ശ്രമം സമരാനുകൂലികൾ നടത്തുന്നുണ്ട്. ഏതായാലും ഗ്രാമീണ മേഖലകളിൽ ഏറ്റവും കൂടുതൽ സർവീസുകൾ നടത്തുന്ന, വയനാട്ടിൽ ഏറ്റവും കൂടുതൽ സർവീസുകൾ നടത്തുന്ന കെ എസ് ആർ ടി സി ആണ്. അതുകൊണ്ട് തന്നെ ഗ്രാമീണ മേഖലകളിൽ, മലയോര മേഖലയിലെല്ലാം തന്നെ യാത്രാക്ലേശം, സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്താത്ത പ്രദേശങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ യാത്രാക്ലേശം അതിരൂക്ഷമാവുന്ന സാഹചര്യം തന്നെയാണുള്ളത് വയനാട്ടിലും. അനൂപ്, കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി വിളിച്ചു ചേർത്ത ചർച്ച പരാജയപ്പെട്ടതോടെ തന്നെ മന്ത്രി തന്നെ പറഞ്ഞത് പകര സംവിധാനങ്ങൾ ഉണ്ടാക്കും. അതായത് എംപാനൽ ജീവനക്കാരെ വരുത്തി പരമാവധി സർവീസുകൾ നടപ്പിലാക്കും, യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാത്ത ഉള്ള അവസ്ഥ സർക്കാർ ഉണ്ടാക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത്. ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ, ഈ താൽക്കാലിക ജീവനക്കാർ വരുന്ന പല ഡിപ്പോകളിലും അവരെ അടക്കം ജോലിയിൽ പ്രവേശിപ്പിക്കാൻ ഇവർ അനുവദിക്കുന്നില്ല. പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അനൂപ് സൂചിപ്പിച്ചതുപോലെ വയനാട്ടിലും ഇത്തരം പ്രശ്നങ്ങൾ വിവിധ ഡിപ്പോകളിൽ ണ്ടോ? അതായത് സർവീസ് നടത്താനുള്ള ശ്രമത്തെ തടയുന്ന അവസ്ഥ ഇപ്പോൾ വയനാട്ടിലുണ്ടോ? അതായത് ജീവനക്കാർക്ക് ജോലി പ്രവേശിക്കാൻ കഴിയാത്ത അവസ്ഥ ചില ഭാഗങ്ങളിലുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അവിടെയും ഈ സ്ഥിതിഗതികളുണ്ടോ അനൂപ്? തീർച്ചയായും നിർബൻ, ബത്തേരി ജില്ലാ ഡിപ്പോയാണ്. ജില്ലാ ഡിപ്പോയിൽ നിന്ന് 100 സർവീസുകളിൽ ഏതാണ്ട് പകുതിയിലധികം തന്നെ ഗ്രാമീണ മേഖലകളിലൂടെ ദുർഘടമായ ഗ്രാമീണ മേഖലകളിലൂടെ സർവീസ് നടത്തുന്നവയാണ്. ഈ സർവീസുകൾ ഒന്നും തന്നെ ആരംഭിക്കാൻ സമരാനുകൂലികൾ ഇന്ന് രാവിലെ തന്നെ സമ്മതിച്ചിരുന്നില്ല. ഇവിടുന്ന് സർവീസ് പുറപ്പെടാൻ തുടങ്ങിയ വാഹനങ്ങളെല്ലാം തന്നെ തടയുകയും നേരിയ തോതിൽ സംഘർഷം വരെ ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ് ബത്തേരി ജില്ലാ ഡിപ്പോയിൽ ഉണ്ടായത്. അതോടൊപ്പം തന്നെ മാനന്തവാടിയിലും കൽപ്പറ്റയിലും ഡിപ്പോകളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. മേമ്പാലം ജീവനക്കാർ ഉപയോഗിച്ച് മാനന്തവാടിയിൽ 30 സർവീസുകൾ 63 സർവീസുകളിൽ 30 സർവീസുകൾ നടത്തിയിരുന്നു. എങ്കിലും ഇപ്പോൾ അത് കുറഞ്ഞു. കാരണം ഇത്തരത്തിൽ സമരാനുകൂലികൾ സർവീസ് നടത്താൻ അനുവദിക്കാത്തൊരു സാഹചര്യം ഈ വയനാട്ടിലെ 3 ഡിപ്പോകളിലുമുണ്ട്. ഇതുകൊണ്ട് തന്നെ സർവീസുകൾ ആരംഭിക്കാൻ കഴിയാത്തൊരു സാഹചര്യം എല്ലാ ഡിപ്പോകളും നേരിടുന്നു. ഗ്രാമീണ മേഖലകളിലൂടെയാണ് ഈ സർവീസുകളെല്ലാം തന്നെ നടത്തുന്നതിനാൽ ഇത്തരത്തിൽ സർവീസുകൾ തടയുന്നത് യാത്രാക്ലേശം രൂക്ഷമാക്കാൻ ഒരു സാഹചര്യമുണ്ട്. എങ്കിലും അടുത്ത മണിക്കൂറുകളിൽ കൂടുതൽ സർവീസുകൾ ഇത്തരത്തിൽ ആകുമെന്ന് തന്നെയാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. ബത്തേരിയിലാണ് കാര്യമായൊരു പ്രശ്നം രാവിലെ ഉണ്ടായത്. ബത്തേരി ജില്ലാ ഡിപ്പോയിൽ ഇത്തരത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഡിപ്പോയിൽ കടന്നുപോകുന്ന ബസ്സുകളെ മാത്രമേ സമരാനുകൂലികൾ അനുവദിച്ചുള്ളൂ. ബാക്കി എല്ലാ സർവീസുകളും തടസ്സപ്പെടുന്ന നിലപാടാണ് സമരാനുകൂലികളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതാണ് സ്ഥിതിഗതികൾ രൂക്ഷമാക്കുന്നത്. വയനാടിന്റെ ഒരു പൊതുവായ സാഹചര്യത്തിൽ ഈ സമരം വലിയ രീതിയിൽ ബാധിച്ചു എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഒരു സർവീസുകളെയും ആരംഭിക്കാൻ അനുവദിക്കാത്ത നിലപാടാണ് സമരാനുകൂലികൾ സ്വീകരിക്കുന്നത്. നിർവൻ അനൂപ്, വിവരങ്ങൾ വ്യക്തമാണ്. KSRTCയിൽ കോൺഗ്രസ് അനുകൂല സംഘടന TDFന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പണിമുടക്ക് സമരം തുടരുകയാണ്. ഈ പണിമുടക്ക് സമരം സംസ്ഥാന വ്യാപകമായി സർവീസുകളെ ബാധിച്ചിട്ടുണ്ട്. പലയിടത്തും ബസ്സുകൾ തടയുന്ന അവസ്ഥയിൽ വരെ ജീവനക്കാർ കോൺഗ്രസ് അനുകൂല സംഘടനകൾ മാറുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം വകുപ്പ് മന്ത്രി നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു. ഒരു ദിവസം സമരം നടത്തുകയാണെങ്കിൽ നിലവിൽ ബാധ്യതയിൽ ഓടുന്ന KSRTCക്ക് 5 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നാണ് കഴിഞ്ഞ ദിവസം മന്ത്രി അറിയിച്ചത്. എന്നിട്ടും സമരത്തിൽ നിന്ന് ജീവനക്കാർ പിന്മാറിയിരുന്നില്ല. ഇപ്പോൾ പകര സംവിധാനം ഉറപ്പുവരുത്താനുള്ള ശ്രമത്തിലാണ് KSRTCയുടെ അധികൃതർ. ഇത് സംബന്ധിച്ച വിവരങ്ങളാണ് വയനാട് നിന്ന് അനൂപ് നൽകിയത്. ഇനിയൊരു ഇടവേള. വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. ദീപാവലി അവധിയെ തുടർന്നുള്ള ഇടവേളയ്ക്കു ശേഷം സുപ്രീംകോടതി നടപടികൾ പുനരാരംഭിക്കുമ്പോൾ വിധി കാത്തിരിക്കുന്നത് 3 സുപ്രധാന കേസുകളിലാണ്. ശബരിമല സ്ത്രീ പ്രവേശനത്തിലെ പുനഃപരിശോധനാ ഹർജികൾ, അയോധ്യ തർക്കഭൂമി കേസ്, റഫാൽ കേസ് എന്നിവയിൽ 10 ദിവസത്തിനുള്ളിൽ കോടതി വിധി പ്രസ്താവിക്കും. ഇനിയുള്ള 10 ദിനങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഉറ്റുനോക്കുന്നത് പരമോന്നത കോടതിയിലേക്കാണ്. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ഈ മാസം 17 വിരമിക്കുന്നതിനാൽ അതിനിടയിലെ പ്രവൃത്തി ദിനങ്ങളിൽ രാജ്യം ഉറ്റുനോക്കുന്ന 3 സുപ്രധാന കേസുകളിൽ കോടതി വിധി പറയും. അയോധ്യ തർക്കഭൂമി കേസിലെ അന്തിമ വിധിയാണ് ഒന്ന്. അയോധ്യയിലെ തർക്കഭൂമി സുന്നി വഖഫ് ബോർഡിനും നിർമോഹി അഖാഡയ്ക്കും രാംലല്ലയ്ക്കുമായി വിഭജിച്ചു നൽകിയ അലഹബാദ് ഹൈക്കോടതി വിധിക്കെതിരെയുള്ള അപ്പീലുകളിലാണ് സുപ്രീംകോടതി വിധി പറയുക. റഫാൽ ഇടപാടിൽ കേന്ദ്ര സർക്കാരിന് ക്ലീൻ ചിറ്റ് നൽകിയ സുപ്രീംകോടതി വിധിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളാണ് രണ്ടാമത്തേത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം പ്രചാരണ ആയുധമായ റാഫേൽ ഇടപാടിലെ പുനഃപരിശോധനാ ഹർജികളിലും ഈ മാസം 17-ന് മുമ്പ് വിധി പ്രസ്താവിക്കും. ശബരിമല യുവതീ പ്രവേശനത്തിൽ മുൻ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്ക് ശേഷം വന്ന പുനഃപരിശോധനാ ഹർജികളും റിട്ടുകളും ഉൾപ്പെടെ 65ഓളം പരാതികളാണ് സുപ്രീംകോടതിയിലുള്ളത്. ഈ ഹർജികളിലും കോടതി വിധി പറയും. കൈരളി ന്യൂസ്, ദില്ലി. RCEP കരാറിനെതിരെ പ്രതിഷേധവുമായി സംയുക്ത കർഷക സംഘടനകൾ രംഗത്ത്. കരാറിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് ഇന്ന് രാജ്യവ്യാപക പ്രതിഷേധം. 250ഓളം കർഷക സംഘടനകളാണ് എതിർപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ മാസം അവസാനം നടക്കുന്ന ദേശീയ കൺവെൻഷനിൽ തുടർ നടപടികൾ തീരുമാനിക്കും. ബാങ്കോക്കിൽ നടക്കുന്ന RCEP ഉച്ചകോടിയിൽ ധാരണ ആകാനിരിക്കെയാണ് കരാറിനെതിരെ രാജ്യത്ത് പ്രതിഷേധം ശക്തമാകുന്നത്. ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ ഉൾപ്പെടെ 16 രാജ്യങ്ങളാണ് RCEP കരാറിലുള്ളത്. കരാർ ഒപ്പിടാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം രാജ്യത്തെ കർഷകരെ വഞ്ചിക്കുന്നതാണെന്ന് കർഷക സംഘടനകൾ വ്യക്തമാക്കുന്നുണ്ട്. കർഷക താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ കരാറിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പ്രക്ഷോഭം സംഘടിപ്പിക്കും. 250ഓളം സംഘടനകൾ രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന പ്രതിഷേധത്തിൽ പങ്കെടുക്കും. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും പാൽ ഉൽപ്പന്നങ്ങളാണ് പ്രധാനമായും ഇന്ത്യൻ വിപണിയിലേക്ക് എത്തുക. ഇതോടുകൂടി രാജ്യത്തെ 10 കോടിയോളം ക്ഷീര കർഷകർക്കാണ് തിരിച്ചടി ലഭിക്കുക. അതിനു പുറമെ ദക്ഷിണേന്ത്യയിലെ റബ്ബർ, നാളികേര കർഷകരുടെ അവസ്ഥയും പരിതാപകരമാകും. തീരുമാനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറാൻ തയ്യാറാവുന്നില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തിപ്പെടുത്താനാണ് തീരുമാനം. ഈ മാസം 29, 30 തീയതികളിൽ ചേരുന്ന ദേശീയ കൺവെൻഷനിൽ കൂടുതൽ തീരുമാനങ്ങളുണ്ടാകും. കൈരളി ന്യൂസ്, ദില്ലി. ദില്ലിയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ നിലനിൽക്കെ വായു മലിനീകരണം നിയന്ത്രിക്കാൻ സ്വീകരിച്ച നടപടികൾ വിശദീകരിക്കുന്ന റിപ്പോർട്ട് മലിനീകരണ നിയന്ത്രണ അതോറിറ്റി ഇന്ന് സുപ്രീം കോടതിയിൽ കൈമാറും. അന്തരീക്ഷ മലിനീകരണം രൂക്ഷമായി തന്നെ തുടരുകയാണ് ദില്ലിയിൽ. അതിനിടയിൽ മലിനീകരണ നിയന്ത്രണ പദ്ധതിയായ ഒറ്റ ഇരട്ട വാഹന നിയന്ത്രണം ഇന്നു മുതൽ ആരംഭിച്ചു. കടുത്ത ആശങ്ക വിതച്ച് വായു മലിനീകരണം ദില്ലിയിൽ അതിരൂക്ഷമായി തുടരുകയാണ്. പുകമഞ്ഞ് റോഡ് റെയിൽ വ്യോമ ഗതാഗതത്തെ ബാധിച്ചു. ദില്ലി വിമാനത്താവളത്തിൽ നിന്നുള്ള നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. മെട്രോ ട്രെയിനുകൾ വേഗത കുറച്ചാണ് സർവീസ് നടത്തുന്നത്. മലിനീകരണ നിയന്ത്രണ പദ്ധതിയായ ഒറ്റ ഇരട്ട വാഹന നിയന്ത്രണം നിലവിൽ വന്നു. ഇന്ന് ഇരട്ടാക്കമുള്ള വാഹനങ്ങൾക്കാണ് നിരത്തിലിറങ്ങാൻ അനുമതി. നിയമം ലംഘിക്കുന്നവർക്കെതിരെ കനത്ത പിഴ ചുമത്തുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. വായു മലിനീകരണം നിയന്ത്രിക്കാൻ സ്വീകരിച്ച നടപടികൾ വിശദീകരിക്കുന്ന റിപ്പോർട്ട് മലിനീകരണ നിയന്ത്രണ അതോറിറ്റി ഇന്ന് സുപ്രീംകോടതിക്ക് കൈമാറും. അയൽ സംസ്ഥാനങ്ങളിൽ വിളവെടുപ്പ് കഴിഞ്ഞ് കച്ച കത്തിക്കുന്നതിനെതിരെയുള്ള ഹർജിയും കോടതി പരിഗണിക്കും. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്നലെ അടിയന്തര യോഗം വിളിച്ചു ചേർത്ത് സ്ഥിതിഗതികൾ വിലയിരുത്തി. മലിനീകരണം നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും കെജ്രിവാൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി. മാവോയിസ്റ്റ് ബന്ധമാരോപിച്ച് UAPA ചുമത്തി അറസ്റ്റ് ചെയ്ത യുവാക്കളുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻ കോടതിയിലാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. അതേസമയം പോലീസ് ജാമ്യാപേക്ഷയെ എതിർത്തേക്കില്ല. ഇത് സംബന്ധിച്ച വിവരങ്ങളുമായി ലതീഷ് കോഴിക്കോട് നിന്ന് തത്സമയം ചേരുന്നുണ്ട്. ലതീഷ്, ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് അസന്നിഗ്ധമായി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തും ഇന്ന് നിയമസഭയിൽ വ്യക്തമാക്കിയിരിക്കുന്നു. UAPA ചുമത്തുക ഇടതുപക്ഷ സർക്കാരിന്റെ നിലപാടല്ല, എന്നാൽ പോലീസ് നിലപാട് അങ്ങനെയല്ല, ഇക്കാര്യത്തിൽ തെളിവുകളുണ്ട് എന്ന സൂചനയാണ് പോലീസ് പുറത്തുവിടുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമായിരിക്കും. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ലതീഷ്? UAPA കേസ് രാവിലെ തന്നെ 11 മണിക്ക് തന്നെ കോടതി പരിഗണിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും 2 വിദ്യാർത്ഥികളും അലൻ ഷുഹൈബും അതേപോലെ തന്നെ താഹയും ജാമ്യാപേക്ഷയും ഇന്ന് അവർ സമർപ്പിച്ച ജാമ്യാപേക്ഷയും കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. വിശദമായ വാദവും ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ കേൾക്കാൻ തന്നെയാണ് കോടതി കഴിഞ്ഞ ദിവസം തീരുമാനിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുന്ന നടപടി മാത്രമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇന്ന് വിശദമായി കേസിൽ വാദം കേൾക്കാനും അതേപോലെ തന്നെ ഇവരുടെ ജാമ്യ ഹർജി പരിഗണിക്കാനും കോടതി അന്ന് തന്നെ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് 11 മണിയോടുകൂടി തന്നെ ഈ കേസ് കോടതി പരിഗണിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പോലീസ് കസ്റ്റഡി ആവശ്യപ്പെടില്ല എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം ഇന്ന് ഇവർ നൽകിയ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കേണ്ട എന്ന ഒരു നിലപാട് കൂടി പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് നമുക്ക് ഇപ്പോൾ സൂചന ലഭിക്കുന്നത്. കാരണം സംസ്ഥാന സർക്കാരിന്റെ ഒരു തീരുമാനം അല്ലെങ്കിൽ നിലപാട് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും പോലീസ് UAPA ചുമത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് തന്നെയാണ് കോടതിയിൽ സമർപ്പിക്കുക. അതുകൊണ്ട് തന്നെ ജാമ്യത്തിന് എത്രത്തോളം സാധ്യതയുണ്ട് എന്നത് സംബന്ധിച്ച് കോടതിയുടെ ഒരു തീരുമാനം വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അക്കാര്യത്തിൽ എന്തെങ്കിലും പറയാൻ കഴിയുള്ളൂ. എന്തായാലും ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കേണ്ടതില്ല എന്ന ഒരു നിലപാട് പ്രോസിക്യൂഷൻ കോടതിയിൽ സ്വീകരിക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇവരിൽ നിന്ന് കൃത്യമായ തെളിവുകൾ, മാവോയിസ്റ്റ് ബന്ധം സൂചിപ്പിക്കുന്ന കൃത്യമായ തെളിവുകൾ ഇവരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ലഘുലേഖകൾ, അതേപോലെ തന്നെ മാവോയിസ്റ്റ് അനുകൂല പുസ്തകങ്ങൾ, ഒപ്പം മൊബൈൽ നിന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് അല്ലെങ്കിൽ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് പോലീസ് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിരത്തിയ വാദം. അക്കാര്യങ്ങളെല്ലാം പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ അതേപോലെ തന്നെ ആവർത്തിക്കുമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് ഒരു വ്യക്തമായ ഇക്കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കേണ്ടതാ എന്നും വിദ്യാർത്ഥികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടേണ്ട എന്നുമുള്ള ഒരു തീരുമാനത്തിലേക്ക് പ്രോസിക്യൂഷൻ അതേപോലെ തന്നെ പോലീസ് എത്തി എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ലതീഷ് തന്നെ സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യത്തിൽ പോലീസ് ആ വാദത്തിൽ തന്നെ കഴിഞ്ഞ ദിവസവും ഉറച്ചു നിന്നിരുന്നു. അതായത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പോലീസ് പറഞ്ഞത്, പോലീസിന്റെ ഭാഷ്യം, ഇക്കാര്യത്തിൽ തെളിവുകൾ തങ്ങളുടെ കൈവശമുണ്ട്, ഇതിന്റെ രേഖകൾ വിദ്യാർത്ഥികളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് UAPA ചുമത്തുന്നത് എന്നതായിരുന്നു പോലീസ് നിലപാടായി പുറത്തു വന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി അടക്കം, അതായത് CPM അടക്കം ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് അതിനുശേഷം സ്വീകരിക്കുകയും ചെയ്തു. UAPA ചുമത്തുന്നതിനെതിരെ, വിദ്യാർത്ഥികൾക്കെതിരെ ചുമത്തുന്നതിനെതിരെ ശക്തമായ നിലപാടാണ് മുഖ്യമന്ത്രിയും CPM പ്രതികരിച്ചത്. അതിന്റെ കൂടി പശ്ചാത്തലം കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ പ്രോസിക്യൂഷന്റെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാകും. അതോടൊപ്പം തന്നെ പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ടും, ഇത് സംബന്ധിച്ച തെളിവുകൾ സംബന്ധിച്ച റിപ്പോർട്ടും ഇക്കാര്യത്തിൽ ഇനിയാണ് പുറത്തു വരേണ്ടതുള്ളത്. അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് നിയമസഹായം നൽകുമെന്ന് CPO വ്യക്തമാക്കിയിട്ടുണ്ട്. ആരാണ് ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത്, ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ലതീഷ്? എം കെ ദിനേശൻ എന്ന അഡ്വക്കേറ്റാണ് കഴിഞ്ഞ ദിവസവും ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത്. അദ്ദേഹവും ഇന്നും ഹാജരാകുമെന്ന് തന്നെയാണ് നമ്മോട് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇവർക്ക് ജാമ്യം ലഭിക്കുമോ എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുകയില്ല. കാരണം പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തില്ല എങ്കിൽ പോലും UAPA നിലനിൽക്കുന്ന ഒരു കേസിൽ ജാമ്യം എത്രത്തോളം വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി ജാമ്യം ലഭിക്കുമെന്നത് കോടതി നടപടികൾ പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി കഴിയുകയുള്ളൂ. എന്തായാലും അഭിഭാഷക സഹായം അല്ലെങ്കിൽ നിയമസഹായം ഉൾപ്പെടെ ചെയ്യുന്നത് CPM തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുടുംബം CPMനോടൊപ്പം തന്നെ നിൽക്കുന്നു. കുടുംബത്തിന് ആവശ്യമായ എല്ലാ സഹായവും ചെയ്യുമെന്ന് CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനും അതേപോലെ തന്നെ മറ്റ് CPMന്റെ നേതാക്കളുമെല്ലാം വീട്ടിലെത്തി തന്നെ അവരെ അറിയിക്കുന്ന സാഹചര്യവും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. എന്തായാലും കോടതി നടപടികൾ 11 മണിയോടുകൂടി ആരംഭിക്കും. ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് പ്രോസിക്യൂഷൻ എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഒപ്പം കസ്റ്റഡി ആവശ്യപ്പെടേണ്ടതില്ല എന്ന നിലപാടിലേക്ക് പോലീസും എത്തിയതായി വിവരമുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ ഈ നിലപാടിലേക്ക് പോലീസ് വരുന്നത് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ വരുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഇക്കാര്യത്തിലുള്ളൊരു നിലപാടിൻ്റെ കൂടി ഭാഗമായിട്ട് തന്നെയാണ് എന്ന് തീർച്ചയായും നമുക്ക് പറയാം. കാരണം അനാവശ്യമായി ഈ നിയമം ദുരുപയോഗം ചെയ്യില്ല എന്ന് മുഖ്യമന്ത്രി നിയമസഭയിലും അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പോലീസ് അവർക്ക് ലഭിച്ച തെളിവുകളും മറ്റും ഏതെല്ലാം തെളിവുകൾ എത്രത്തോളം ശക്തമായ തെളിവുകൾ ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് കോടതിയിൽ പറയുമോ എന്നടക്കം അല്പസമയത്തിനകം മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും കോടതി നടപടികൾ 11 മണിയോടുകൂടി ആരംഭിക്കും. ആദ്യ കേസായി തന്നെ ഈ വിദ്യാർത്ഥികളുടെ മേൽ UAPA ചുമത്തി അറസ്റ്റ് ചെയ്ത കേസ് പരിഗണിക്കും അല്ലെങ്കിൽ വരുമെന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നിർമ്മൽ ലതീഷ്, വിവരങ്ങൾ വ്യക്തമാണ്. മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് UAPA ചുമത്തി അറസ്റ്റ് ചെയ്ത യുവാക്കളുടെ ജാമ്യാപേക്ഷ അല്പസമയത്തിനകം കോടതി പരിഗണിക്കും. ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തേക്കില്ല എന്ന വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നു. ഇക്കാര്യത്തിൽ സർക്കാർ നിലപാട് അസന്നിഗ്ധമായി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വ്യക്തമാക്കിയതുമാണ്. ഈ ഘട്ടത്തിൽ പ്രോസിക്യൂഷന്റെ നിലപാട് നിർണായകമാണ്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളിലേക്ക് പിന്നീട് മടങ്ങി വരാം. കോഴിക്കോട് നിന്ന് ലതീഷാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. പാലാരിവട്ടം അഴിമതി കേസിൽ മുൻ പൊതുമരാമത്ത് സെക്രട്ടറി TO സുരേജിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഇത് സംബന്ധിച്ച വിശദാംശങ്ങളുമായി CBI അല്പസമയത്തിനകം തത്സമയം ചേരും. വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. അതായത് പാലാരിവട്ടം പാലത്തിന്റെ ബല പരിശോധന റിപ്പോർട്ടും വിദഗ്ധ സമിതി ഈ ദിവസം കോടതിയിൽ സമർപ്പിക്കുകയാണ്. ആ റിപ്പോർട്ട് കൂടി വരുന്ന പശ്ചാത്തലത്തിലാണ് TO സുരേജിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. കേസുമായി വിജിലൻസ് കേസിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. പാലാരിവട്ടം മേൽപ്പാലം അഴിമതി കേസിൽ TO സുരേജ് അടക്കം 3 പ്രതികൾക്കും ജാമ്യം ലഭിച്ചിരിക്കുന്നു. അതേസമയം പാലാരിവട്ടം മേൽപ്പാലം അതീവ ദുർബലമെന്ന വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടും പുറത്തുവരുന്നു. പാലത്തിൽ 2000-ലധികം വിള്ളലുകൾ വിദഗ്ധ സമിതി കണ്ടെത്തിയിരിക്കുന്നു. 99 വിള്ളലുകൾക്ക് 3 മില്ലിമീറ്റർ കൂടുതൽ വലിപ്പവുമുണ്ട് എന്നതാണ് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. ഇപ്പോൾ TO സുരേജ് അടക്കമുള്ള 3 പ്രതികൾക്കും കോടതി ജാമ്യം നൽകിയിരിക്കുന്നു. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളുമായി CBI തത്സമയം കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. CBI, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? നിർബൻ, ഈ പാലാരിവട്ടം മേൽപ്പാലം അഴിമതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് TO സുരേജ് അടക്കം 3 പേർക്ക് ജാമ്യം ലഭിച്ചു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും TO സുരേജ് അതോടൊപ്പം തന്നെ മുൻ പൊതുമരാമത്ത് വകുപ്പ് മുൻ സെക്രട്ടറിയായ TO സുരേജ്, റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥൻ MD തങ്കച്ചൻ, അതോടൊപ്പം തന്നെ കരാർ കമ്പനി MD സുബിത് ഗോയൽ എന്നിങ്ങനെ 3 പേർക്കാണ് ഹൈക്കോടതി ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്. ഇവർ August 30 മുതൽ പ്രതികൾ ജയിലിലാണ്. അതായത് ഏകദേശം 65 ദിവസത്തോളമായി പ്രതികൾ തുടർച്ചയായി ജയിലിലായിരുന്നു. ഇതിനുശേഷമാണ് 65 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് TO സുരേജ് അടക്കം 3 പ്രതികൾക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. നേരത്തെ ഈ കേസിൽ ഉണ്ടായിരുന്ന മറ്റൊരു പ്രതി 4-ാം പ്രതിക്ക് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വിജിലൻസ് വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ നടത്തിയിരുന്നു. ഈ നിലവിലെ കഴിഞ്ഞ പ്രാവശ്യം തവണയും ഇപ്പോൾ ഹൈക്കോടതിയിൽ 2ാം തവണയാണ് ഇത്തരത്തിലൊരു ജാമ്യാപേക്ഷയുമായി ഈ TO സുരേജ് അടക്കമുള്ള പ്രതികൾ എത്തിയത്. നേരത്തെ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചപ്പോൾ ഉണ്ടായ സാഹചര്യത്തിൽ നിന്നും യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു പ്രധാനമായും ഇവർ ഈ വിജിലൻസ് മുന്നോട്ട് വെച്ചത്. എന്നാൽ പ്രതികൾ മുന്നോട്ട് വെച്ചത് ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ മാറി കൃത്യമായി ഈ ചോദ്യചിഹ്നോടും മറ്റും അന്വേഷണം എന്ന നിലയിൽ പ്രതികൾ സഹകരിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അന്വേഷണം പൂർത്തിയായ സാഹചര്യത്തിൽ ഇനിയും ഇത്തരത്തിൽ ജയിൽവാസം അവസാനിപ്പിക്കുന്ന ജാമ്യം നൽകണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. കൂടാതെ ഇത്തരം കേസുകളിലേക്ക് അധികം ദിവസങ്ങളിൽ ജയിലിൽ വെക്കുന്ന ഒരു സാഹചര്യമില്ലെന്നും ഇവർ ഈ പ്രതികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തായാലും ഇത് അംഗീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഹൈക്കോടതി ഇവർക്ക് ജാമ്യം നൽകിയിരിക്കുന്നത്. 60 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് ഈ 3 പ്രതികൾക്കും ഇപ്പോൾ ഈ കേസിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. നിർവൻ സിബി വിവരങ്ങൾ വ്യക്തമാണ്. പാലാരിവട്ട അഴിമതി കേസിൽ TO സൂരജ് അടക്കമുള്ള 3 പ്രതികൾക്കും ജാമ്യം ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നു. 65 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് 3 പ്രതികൾക്കും ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് സിബി കൊച്ചിയിൽ നിന്ന് നൽകിയത്. മഹാരാഷ്ട്രയിൽ ശിവസേനയെ അനുനയിപ്പിക്കാനുള്ള BJPയുടെ ശ്രമം തുടരുകയാണ്. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തും. അമിത്ഷായെ കാണാൻ ഫഡ്നാവിസ് ഡൽഹിയിലേക്ക് തിരിച്ചു. അതേസമയം ശരത് പവാർ ഇന്ന് സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. ശിവസേനയ്ക്ക് പിന്തുണ നൽകണോ എന്ന കാര്യത്തിൽ കൂടിക്കാഴ്ചയിൽ തീരുമാനമായേക്കുമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. ദില്ലിയിൽ നിന്ന് ഇത് സംബന്ധിച്ച വിശദാംശങ്ങളുമായി വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, ഇക്കാര്യത്തിൽ സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമം ഇക്കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. BJPയും ശിവസേനയും തമ്മിലുള്ള ആഭ്യന്തര തർക്കമാണ് ഇക്കാര്യത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചത്. ഇക്കാര്യത്തിൽ സമ്മർദ്ദ തന്ത്രവുമായി ശിവസേന ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ശരത് പവാർ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ വിഷ്ണു? നിർദ്ദൻ, മഹാരാഷ്ട്രയിലെ നിലവിലെ സർക്കാരിന്റെ കാലാവധി തീരാൻ 4 ദിവസം കൂടി മാത്രം ബാക്കി നിൽക്കുകയാണ് ഇപ്പോൾ തിരക്കിട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പിൽ BJP ശിവസേന സഖ്യത്തിന് വ്യക്തമായ ഭൂരിപക്ഷം 161 സീറ്റുകളുടെ ഭൂരിപക്ഷം ലഭിച്ച സർക്കാർ ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടെങ്കിലും അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് ഇപ്പോൾ ഒരു സർക്കാർ രൂപീകരണം നടക്കാതെ അനിശ്ചിതത്വത്തിലേക്ക് നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ശിവസേന വ്യക്തമാക്കിയിരിക്കുന്നത് BJPയുമായി എന്തെങ്കിലും തരത്തിൽ ഒരു ചർച്ച നടക്കുന്നുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി പദത്തെക്കുറിച്ച് മാത്രമായിരിക്കും, അല്ലാതെ മറ്റ് ഒരു കാര്യത്തിലും ഇനി ചർച്ചകളോ വിട്ടുവീഴ്ചകളോ ഇല്ല എന്ന കാര്യം ശിവസേന വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ശിവസേന BJPയെ പുറത്താക്കിയിട്ടുണ്ട്. NCPയുടെയും കോൺഗ്രസിന്റെയും പിന്തുണയോടുകൂടി ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കൊണ്ട് NCP കോൺഗ്രസ് നേതൃത്വവുമായി ശിവസേന ഇതിനോടകം തന്നെ ചർച്ചകൾ നടത്തി വരികയുമാണ്. അത് ആ ചർച്ചകൾ നടത്തിയതിന്റെ ഭാഗമായി ഇപ്പോൾ മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നടക്കം ശിവസേനയ്ക്ക് പിന്തുണ നൽകണമെന്നാവശ്യപ്പെട്ട് സോണിയാഗാന്ധിക്ക് കത്തെഴുതുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. മഹാരാഷ്ട്രയിലെ ദളിത് നേതാവും MPയുമായിട്ടുള്ള ഹുസൈനാണ് സോണിയാഗാന്ധിക്ക് കത്തെഴുതിയത്. ഈ ഒരു പുതിയ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 10 ദിവസം പിന്നിട്ടിട്ടും സർക്കാർ രൂപീകരണം നടക്കാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ NCP അധ്യക്ഷൻ ശരത് പവാറും സോണിയാഗാന്ധിയും തമ്മിൽ കൂടിക്കാഴ്ച ഇന്ന് നടത്തുന്നത്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാകും ശിവസേനയോട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന ഒരു കാര്യം ഇവർ തീരുമാനിക്കുക. ഒരുപക്ഷെ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് BJPയും ശിവസേനയും സഖ്യമായി സർക്കാർ രൂപീകരിക്കുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ശിവസേനയ്ക്ക് പുറത്തുനിന്ന് പിന്തുണ നൽകാൻ ഇവർ NCP കോൺഗ്രസ് സഖ്യം തീരുമാനിച്ചേക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതേസമയം BJP ആകട്ടെ ഈ ഒരു ശിവസേനയുടെ പിന്തുണ ഇല്ലാതെ മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം 288 സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ BJPക്ക് ഇത്തവണ 105 സീറ്റുകൾ മാത്രമാണ് നേടാനായത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 122 സീറ്റുകൾ നേടിയ BJPക്ക് ഇത്തവണ 105 സീറ്റുകൾ മാത്രമാണ് നേടാനായതും. അതുകൊണ്ട് തന്നെ ശിവസേനയുടെ സ്വതന്ത്രരെ പോലും സ്വന്തം പാളയത്തിലേക്ക് BJP കൊണ്ടുവന്നാൽ പോലും ശിവസേനയുടെ പിന്തുണ BJPക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ BJPയുടെ ഭാഗത്തുനിന്നും ശിവസേനയെ ഏതെങ്കിലും തരത്തിൽ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ BJP നേരത്തെ തന്നെ മുന്നോട്ട് വെക്കുന്ന ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് ശിവസേനയ്ക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനവും അതോടൊപ്പം തന്നെ കൂടുതൽ ക്യാബിനറ്റ് പദവികളും നൽകി ഇവരെ കൂടെ നിർത്തുക എന്ന ഒരു കാര്യമാണ് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ശിവസേനയാകട്ടെ ഇതിനോട് പ്രതികൂല നിലപാടാണ് സ്വീകരിക്കുന്നത്. ശിവസേന പറയുന്നത് അവർക്ക് മുഖ്യമന്ത്രി പദം കിട്ടിയേ പറ്റുകയുള്ളൂ, അതിൽ കുറഞ്ഞ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന നിലപാട് ശിവസേനയും കടുപ്പിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് BJP BJP അധ്യക്ഷൻ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്താൻ ഇന്ന് ഇപ്പോൾ ദില്ലിയിലേക്ക് തിരിച്ചിരിക്കുന്നത്. ഈ ഒരു കൂടിക്കാഴ്ചയിൽ അമിത്ഷായും ഫഡ്നാവിസും നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഒരു പക്ഷേ ഇത്തരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം പങ്കിട്ടെടുക്കാം എന്നൊരു തീരുമാനമായി കഴിഞ്ഞാൽ ശിവസേന സ്വാഭാവികമായിട്ടും ബി ജെ പിക്കൊപ്പം പോകാനൊരു സാധ്യത കൂടിയുണ്ട്. അതേസമയം ആ ഒരു കൂടിക്കാഴ്ചയിൽ ഈ ഒരു ശിവസേനയുടെ ആവശ്യം അംഗീകരിക്കാൻ ഇവർ തയ്യാറാകുന്നില്ല എങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസ് NCP സഖ്യത്തിന്റെ പിന്തുണയോടുകൂടി ശിവസേന സർക്കാർ അധികാരത്തിലെത്തുകയും ശിവസേനയ്ക്ക് മുഖ്യമന്ത്രി ഈ പദം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. വിഷ്ണു, വിവരങ്ങൾ വ്യക്തമാണ്. മഹാരാഷ്ട്ര സർക്കാർ രൂപീകരണത്തിൽ രണ്ട് നിർണായകമായ കൂടിക്കാഴ്ചകൾ ഇന്ന് നടക്കും. ശരത് പവാർ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച വൈകിട്ട് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദേവേന്ദ്ര ഫഡ്നാവിസ് ഇന്ന് അമിത്ഷായുമായും കൂടിക്കാഴ്ച നടത്തും. ഇക്കാര്യത്തിൽ ശിവസേന നിലപാട് കടുപ്പിച്ചതാണ് ബി ജെ പിക്ക് വലിയ വെല്ലുവിളി ആയിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനമില്ലാതെ ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല എന്ന നിലപാടിൽ ശിവസേന നേതൃത്വം ഉറച്ചു നിൽക്കുന്നു. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് ദില്ലിയിൽ നിന്ന് വിഷ്ണു നൽകിയത്. ഈ വാർത്തയിലേക്ക് പിന്നീട് മടങ്ങിയെത്താം. ഇപ്പോൾ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ.